ഗുഡ് മോർണിംഗ് എവരി വൺ. വോയിസ് ഓഡിബിൾ ആണോ? താങ്ക് യു സോ മച്ച്. സോ എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് യു വെൽക്കമിംഗ് ടു ഈച്ച് ആൻഡ് എവറി ഫ്രാഞ്ചൈസി പാർട്ണേഴ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ് ടു ദിസ് മീറ്റിംഗ്. ഓക്കെ, സോ ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ എജുമി യൂണിവേഴ്സിറ്റി ടീം കണ്ടക്ട് ചെയ്യുന്ന ഒരു വെബിനാർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇന്ററാക്ടീവ് സെഷൻ ആൻഡ് ദ ടോപ്പിക് ഇസ് സ്വീഡൻ. സ്വീഡൻ എന്ന് പറയുന്ന കൺട്രിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ഇന്ന് മിക്ക സ്റ്റുഡൻസും യൂറോപ്പ് കൺട്രിയാണ് അവരുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് യൂറോപ്പ് കൺട്രിയിൽ നമുക്ക് എൻകറേജും കൂടുതൽ വരാനും ചാൻസസ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. സ്വീഡന്റെ നമുക്കൊരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ റിക്വയർമെന്റ്സ്, അവിടുത്തെ ട്യൂഷൻ ഫീസ്, അവിടുത്തെ ബെനിഫിറ്റ്സ് എന്താണ്, സ്വീഡനിൽ ഒരു സ്റ്റുഡന്റ് കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എന്തോ മീൻസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഏതൊക്കെ കോഴ്സസ് ആണ് അവിടെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്, ആൻഡ് നമുക്ക് പാർട്ട് ടൈംസ് ഉണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ ഒരു വെബിനാറിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പം ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ ഷെയർ ചെയ്യുന്നത് സ്വീഡന്റെ ബേസിക് റിക്വയർമെന്റ്സ് ആണ്. നമുക്ക് അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഈ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സ്വീഡനിൽ ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ പോയാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് നല്ല കോഴ്സസ് നല്ല മീൻസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വെബിനാർ നമുക്ക് എടുക്കുന്നത് നമ്മുടെ ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മിസ് ജിത്തു ജോമോൻ മാം ആണ് ഇന്നത്തെ നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് അപ്ഡേഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ക്യു ആൻഡ് എ സെക്ഷൻ അറേഞ്ച് ചെയ്യുന്നത്. സോ ഐ വെൽക്കം മിസ് ജിത്തു മാം. താങ്ക് യു ഡെൽറ്റ. ഡെൽറ്റ ഓഡിബിൾ ആണോ? മാം വോയിസ് ചെറുതായിട്ട് ഒന്ന് ബ്രേക്ക് ആണ്. ഇപ്പൊ ക്ലിയർ ആണോ വോയിസ്? യെസ് മാം. ഡെൽറ്റ, ഞാനൊരു ഇൻട്രാക്ഷൻ ചെയ്യാം ഫ്രാഞ്ചൈസി ആയിട്ട്. ആ ടൈമിൽ ഒരു ബേബിറ്റി ഒന്ന് ഷെയർ ചെയ്യണം. സോ ഏതൊക്കെ ഫ്രാഞ്ചൈസീസ് ആണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ? പട്ടം ഫ്രാഞ്ചൈസി, കൊയിലാണ്ടി, കോട്ടക്കൽ, ചേലമറ്റം, സോ പാലക്കാട്, എക്സൈൽ എജു ഓവർസിയേഴ്സ്, എജു എക്സ്പെർട്ട്. സോ അങ്ങനെ പ്ലാസ്മ എടപ്പാൾ, പാലക്കാട്. സോ കുറെ ജോയിനീസ് വന്നിട്ടുണ്ട്. സോ എല്ലാവരെയും ഹാർഡ്ലി വെൽക്കം ചെയ്യുകയാണ് സോ ഗ്രീൻ വേൾഡ് ഇന്റർനാഷണലിന്റെ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലോട്ട്. സോ ബ്ലൂ സഫേ സാർ വന്നിട്ടുണ്ട്, വെൽക്കം സാർ. എജ്യുമി യൂണിവേഴ്സ് പാലക്കാട്. സോ നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എല്ലാം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ട്രെയിനിങ് സെക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പൊ ഡെൽറ്റ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ സ്വീഡൻ എന്നൊരു യൂറോപ്യൻ കൺട്രി ആണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ പോലെ, നമ്മളെല്ലാവരും സ്ഥിരം കോളിലോ അല്ലെങ്കിൽ അല്ലാണ്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്കൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അല്ല, ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഫുള്ള് നമുക്ക് ചെയ്യാം. കാരണം ഒരു 1 അവർ സെക്ഷൻ ആണ്. നമ്മൾ ആക്ച്വലി ഫിൻലാൻഡോട് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നമുക്ക് ഇത്രയും ടൈം ലിമിറ്റ്, 1 അവർ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് സ്വീഡൻ എന്ന് പറയുന്ന ഒരു കൺട്രി മാത്രമായിരിക്കും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാം. സോ സ്വീഡന്റെ ഏതെങ്കിലും ഒരു എൻക്വയറീസ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഫ്രാഞ്ചൈസി ഉണ്ടോ ഇവിടെ, സ്റ്റുഡന്റ് എൻക്വയറി കിട്ടിയിട്ടുള്ള? ഓക്കെ, രഞ്ജിത്ത് സാറിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ദിലീപ് കുമാർ സാറ് സ്വീഡന്റെ എൻക്വയറി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കിപ്പോൾ അറിയാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ കുറെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം യു കെയിലൊക്കെ ആണെങ്കിലും പുതിയ അപ്ഡേഷൻസ് വെച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡിപ്പെൻഡന്റ് ഓപ്ഷൻ ഒക്കെ അവർ റെഡ്യൂസ് ചെയ്തെന്നല്ല, അവർ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയും യു കെയിലോട്ട് നമ്മൾ ഒരു സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന സ്റ്റുഡന്റിന്റെ കൂടെ ഡിപ്പെൻഡന്റിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഇനി ഒട്ടും ചാൻസസ് ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്ന ടൈമില് നമുക്ക് കേറി വന്ന, അതായത്
ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് സ്റ്റുഡൻറ് ചൂസ് ചെയ്യുന്നത് ഒരു പടി കുറഞ്ഞപ്പം ആ ഒരു ലെവലൂടെ ഏറ്റെടുത്ത ഒരു കൺട്രിയാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഇപ്പൊ പല സ്റ്റുഡൻസ് നമുക്ക് കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഫ്രാഞ്ചൈസ് പാർട്ട്നേഴ്സിന് തന്നെ അറിയാൻ പറ്റും. യു കെയിലും കാനഡയിലാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് അവർ ഡബിൾ ആക്കിയപ്പോഴും അതുപോലെ യു കെയിലെ സ്പൗസ് ഡിപെൻഡൻറ് ചാൻസസ് കുറഞ്ഞപ്പോഴും എല്ലാം കയറി വന്ന ഒന്ന് രണ്ട് കൺട്രീസ് ആണ് സ്വീഡനും ഫിൻലൻഡും ഒക്കെ. അപ്പം ബാക്കിയുള്ള എല്ലാ കൺസൾട്ടൻസികളെയും വെച്ച് നോക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഒരു ചെറിയൊരു കുറവ് വന്നപ്പം ഇതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ സ്വീഡൻ ഫിൻലൻഡ് അതുപോലെ തന്നെ ഡിപെൻഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഒക്കെ ഇപ്പം ഒരുപാട് ഹൈ ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കൺട്രി ആണ് സ്വീഡൻ. സ്വീഡനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പം നമുക്ക് മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, അവരൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇൻക്ലൂഡിംഗ് സ്പൗസ് ആൻഡ് അവരുടെ ഡിപെൻഡൻസ് ഡിപെൻഡൻസ് ഇപ്പം ഡിപെൻഡൻസ് എന്ന് നമ്മൾ നോർമലി പറയാം ഒരു 18 ഇയേഴ്സ് ബിലോ വരുന്ന അവരുടെ ചിൽഡ്രൻ, അതും പിന്നെ ലൈക് പേരൻസിനെ ഒന്നും നമുക്ക് ഒരിക്കലും ഡിപെൻഡൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ രണ്ട് ബേബീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 18 ഇയേഴ്സ് ബിലോ ഉള്ള രണ്ട് കുട്ടികളുണ്ട്, ഇവർക്ക് ഈ ഒരു കപ്പിളിനും ഈ ഒരു ചിൽഡ്രനും ഒരുമിച്ച് ഇവർക്കൊരു മൈഗ്രേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോ വെച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് കൺട്രിയാണ് സ്വീഡൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ സ്പൗസസിനാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വീഡനിൽ നമ്മുടെ കൺട്രിയിൽ ഫുൾ ടൈം അവർക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ടൈം ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ക്യാഷ് ഇൻ ഹാൻഡിൽ സാലറി കളക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ കൂടുതൽ. സോ ഈ പാർട്ട് ക്ലിയർ ആണോ? യെസ് മാം, യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ. സോ ആസ് യു ക്യാൻ സീ ഇൻ ദ പി പി ടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എംബ്രേസിംഗ് ദ ഓട്ടമൻ ഓപ്പർച്യൂണിറ്റീസ് സ്വീഡൻ ഫോൾ 2024 ഇൻടേക്ക്. സോ 2024 ഇൻടേക്കില് ഇപ്പം ഒരു കറന്റ് കറന്റ് ഒരു മന്തില് അതായത് ജാനിൻ്റെക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്വീഡൻ ചൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. സോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വീഡൻ എൻക്വയറീസ് വരുന്നുണ്ടായിരിക്കാം. അപ്പം അത് പ്രോസസ്സിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു പീക്ക് ടൈം പീരീഡിലാണ് നമ്മളിപ്പം ഓൺ ഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ സ്വീഡൻ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു മാപ്പാണ്. അതായത് യൂറോപ്യൻ കൺട്രീസിൽ എല്ലാവരും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമോ? സ്കാൻഡിനേവിയൻ കൺട്രീസ്. സോ സാറ് പറഞ്ഞിട്ടുണ്ട്, കോട്ടക്കൽ സാർ എസ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ ഹൈലൈറ്റ് ഈ മാപ്പിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കൺട്രീസ് ഉണ്ടല്ലോ, അതായത് സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, മെയിൻ ആയിട്ട് ഈ മൂന്ന് കൺട്രീസ് ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഫിൻലാൻഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഈ ഒരു നാല് കൺട്രീസിനെയാണ് നമ്മൾ കൂടുതലും സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ പോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു മെയിൻ കൺട്രിയാണ് സ്വീഡൻ എന്ന് പറയുന്നത്. സോ ആ ഒരു മാപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നിയറസ്റ്റ് കൺട്രീസ്, നോർവേ, ഫിൻലൻഡ് ഒക്കെയാണ് നിയറസ്റ്റ് കൺട്രീസ്. അതുപോലെ തന്നെ സ്വീഡന്റെ ഏറ്റവും ഫിൻലൻഡ് ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ആണെന്ന് പറയുന്ന പോലെ തന്നെ സ്വീഡനും ഏറെക്കുറെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടും ഹൈ ക്വാളിറ്റി വെച്ചിട്ടാണെങ്കിലും അതുപോലെ ആ ഒരു അവരുടെ നേച്ചർ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും അതിലേക്കാളും ഫിൻലൻഡിനേക്കാളും ഫിൻലൻഡിന്റെ ഒപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും ഒരു പടിക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ എന്ന് പറയുന്ന കൺട്രി. കാരണം നമുക്ക് സ്വീഡന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു ലാസ്റ്റ് 200 ഇയേഴ്സ് ആയിട്ട് ഇതുവരെ ഒരു വാറോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ അങ്ങനെയുള്ള ഒന്നും നടക്കാത്തൊരു കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടുത്തെ ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു മിനിമൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു
ഒരു കൺട്രിയാണ്. എങ്കിൽ പോലും മിനിമം ലൈഫ് സ്റ്റൈൽ എന്ന് അവർ പറയുമ്പോഴും അതുപോലെ തന്നെ അത്രയും വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ്. കാരണം ഐ ടി ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിന്റെ ഒക്കെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു കൺട്രിയാണ്. നമ്മളത് ഇനി വരുന്ന ക്ലാസ്സിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അതുപോലെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. സ്വീഡനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസിനെ ഏറ്റവും കൂടുതൽ എന്താ ചേക്കാറാണ് അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ആണ് സ്വീഡൻ, ബിക്കോസ് ഓഫ് ദ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ബൈ ദ സ്വീഡൻ ഗവൺമെന്റ്. സോ ഫ്രീ അവിടെ വരുന്ന സ്റ്റുഡൻസിനെല്ലാം, ഈവൻ മൈഗ്രേറ്റ് ആയി വരുന്ന സ്റ്റുഡൻസിന്, അതായത് ഡിപ്പെൻഡൻസിന് പോലും, സോറി സ്റ്റുഡൻസ് അല്ല, സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെല്ലാം തന്നെ ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. അതുപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്, അതായത് ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അതിൽ അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 480 ഡേയ്സ് ഓഫ് പേരന്റൽ ലീവ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവിടെ 3 മന്ത് ഒക്കെ കൊടുക്കുമ്പോൾ അവര് 48 ഡേയ്സ് ഓഫ് പേരന്റൽ ലീവ് ഫോർ സ്പൗസിനും അതുപോലെ തന്നെ മദറിനും പേരന്റിനും 450 ദിവസത്തെ പേരന്റൽ ലീവ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവിടെ വർക്ക് ചെയ്യുന്ന ഇവൻ സ്റ്റുഡൻസിന്റെ വയസ്സല്ല ഞാൻ പറയുന്നത്, ഇവൻ ഒരു സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് ഒരു ഒരു 3 ഇയർ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് വിസയിലോട്ട് ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വിച്ച് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് വിസയിൽ വർക്ക് ചെയ്യുന്ന അവരാരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് 48 ഡേയ്സ് ഓഫ് പേരന്റൽ ലീവ് അവർക്ക് ലീഗലി അലോഡ് ആണ്. കോട്ടയ്ക്കൽ സാർ ചോദിച്ചിട്ടുണ്ട് ഡു ദേ പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ഇന്ത്യൻ സ്റ്റുഡൻസ്. ഇന്ത്യൻ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റീസ് ഫ്രീ എന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റീസില് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് സ്വീഡനില് നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് കിട്ടില്ല. ട്യൂഷൻ ഫീസ് ഒക്കെ പേയബിൾ ആണ്, പേ ചെയ്ത് തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞത് സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടെങ്കിൽ അവരുടെ ചിൽഡ്രൻ, അതായത് ഒരു 10 ഇയേഴ്സ് ബിലോ ഉള്ള എഡ്യൂക്കേഷൻ ഒക്കെ ലൈക്ക് ഒരു നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ SSLC എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അപ് ടു ഒരു 10th സ്റ്റാൻഡേർഡ് ഓർ എൽസ് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള അവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. സോ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്വീഡന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം ആണ്. അതാണ് ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ, സ്റ്റോക്ക്ഹോം ആണ് വരുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കുറേ സ്വീഡിഷ് ആണ് ലാംഗ്വേജ്. കറൻസിക്ക് പറയുന്നത് സ്വീഡിഷ് ക്രോണ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ, അതായത് നമ്മൾ ഷോർട്ട് ആയിട്ട് ഇപ്പം UK ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ GBP എന്ന് പറയുന്ന പോലെ തന്നെ, GBP പൗണ്ട്സ് എന്ന് പറയുന്നത് പോലെ തന്നെ സ്വീഡിഷ് ക്രോണ ഷോർട്ട് ആയിട്ട് SEK എന്നാണ് ഒരു യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ INR എന്ന് പറയുന്ന പോലെ തന്നെ അവിടുത്തെ കറൻസിക്ക് SEK എന്നൊരു ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളൊരു നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആദ്യം ഒരു ഇമ്പ്രഷൻ വരും. കാരണം നമുക്ക് ആ കൺട്രിയെ പറ്റിയിട്ടുള്ള ഒരു നോളജ് ഉണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സസിലും തന്നെ നിങ്ങളോട് ആദ്യം ഒരു കൺട്രിയെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ക്ലാസ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ബിക്കോസ് ഈ കൺട്രിയുടെ സെക്ഷൻ ഒക്കെ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ എവിടെ നോക്കിയാലും അവൈലബിൾ ആയിരിക്കും. അഡ്മിഷൻ പ്രൊസീജറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ദോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ ഓരോ കൺട്രിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഓരോ ഒരു കൺട്രിയെ പറ്റിയിട്ട് നമ്മൾ സ്റ്റുഡന്റിന്റെ അടുത്ത് കൗൺസിൽ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ്, അതായത് കറൻസി എന്താണ്, ലാംഗ്വേജ് എന്താണ്, ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ്, ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നോർവേ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഈ സെയിം സ്കാൻഡിനേവിയൻ കൺട്രീസ് തന്നെയാണ് സ്വീഡന്റെ ബോർഡറിങ് കൺട്രീസ് ആയിട്ട് വരുന്നത്. പിന്നെ ലൈക്ക് നമ്മൾ കറൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് 1 SEK ഈസ് ഈക്വൽ ടു എത്ര INR ആണ്. അപ്പം നിയർ ഒരു 8 പോയിന്റ്, ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഒരു 8.9 ആണ് INR വരുന്നത്. ലൈക്ക് ഒരു 9 rupees, 1 SEK ഈസ് ഈക്വൽ ടു ഒരു 9 rupees എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക.
സോ പിന്നെ സ്വീഡൻ നമുക്കറിയാം റിലീജിയൻ ബേസിസിൽ ആണെങ്കിൽ ഒരു 67 ഒരു 70% ക്രിസ്ത്യൻ ഒരു കൺട്രി ആണ്. മോസ്റ്റ്ലി ക്രിസ്ത്യൻസ് ആണ് സ്വീഡനിലുള്ളത്. സോ പിന്നെ ഉള്ളത് ഒരു 27% കാസ്റ്റ് ഇല്ലാതെ ജീവിക്കുന്നവരും അതുപോലെ തന്നെ 5% മുസ്ലിംസ്, അങ്ങനെയുള്ള ഒരു മിക്സഡ് കൾച്ചർ പ്ലസ് അതിൽ ഒരു 80-70% ക്രിസ്ത്യൻസ് ആണ് കൂടുതലും. സോ സ്വീഡന്റെ റിലീജിയൻ ആണ് പറഞ്ഞത്. പിന്നെ ലൈക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ആയിട്ട് ഏരിയ ഉള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. അപ്പം ലാർജസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ലാർജസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ പോപ്പുലേഷൻസിന്റെ കാര്യത്തിലൊക്കെ അവർ ഏരിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കൺട്രിയാണ്. പിന്നെ സ്വീഡിഷ് പാസ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വീഡിഷ് പാസ്പോർട്ട് ഭയങ്കര ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഭയങ്കര ഏറ്റവും ബെസ്റ്റ് പാസ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പാസ്പോർട്ടാണ് സ്വീഡിഷ് പാസ്പോർട്ട്. നമ്മൾ പാസ്പോർട്ടിന്റെ എന്താ ഒരു ക്വാളിറ്റി ഡിസൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺട്രീസിൽ വിസ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്പോർട്ടിനെയാണ് നല്ല ബെസ്റ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ നല്ല പാസ്പോർട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പാസ്പോർട്ടാണ് സ്വീഡിഷ് പാസ്പോർട്ട്. നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരിക്കും നമുക്ക് ചില കൺട്രീസിൽ, അതായത് ഇന്ത്യൻസിന് ചില കൺട്രീസിലോട്ട് പോകാൻ വിസ വേണ്ടെന്നൊക്കെയുള്ള കേസ്. അപ്പൊ അത് നമുക്ക് ഒരു 3-4 കൺട്രീസ് ആണെങ്കിൽ സ്വീഡിഷ് പാസ്പോർട്ട് ഉള്ള ഒരാൾക്ക് നിയർ ഒരു 170 കൺട്രീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വിസ വേണ്ട. വിത്ത് ഈ ഒരു പാസ്പോർട്ടിൽ തന്നെ അവർക്ക് പോകാൻ പറ്റും. കാരണം അവരുടെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്ലിയർ ചെയ്ത് അവർ എന്താ പറയാ ഒരു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, അതായത് ക്രിമിനൽ ഒഫൻസ് ഒന്നും ചെയ്യാത്ത ഒരു നല്ല ആൾക്കാരാണെന്നുള്ള ഒരു ലെവൽ ഉള്ളത് കൊണ്ടാണ് സ്വീഡിഷ് പാസ്പോർട്ടിന് വിസ ഇല്ലാണ്ട് ലൈക്ക് 170+ കൺട്രീസ് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് എല്ലാ കൺട്രീസും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പീസ്ഫുൾ കൺട്രി ആണ്. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി അത് ഒരു ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി ആണ് സ്വീഡൻ. നെക്സ്റ്റ് സ്ലൈഡ് എടുക്കോ ഡെൽറ്റ. സോ ഇതിൽ നിന്ന് ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 8694 SEK ആണ് വരുന്നത്. സോ ലിവിങ് എക്സ്പെൻസ് നമ്മുടെ INR പറഞ്ഞു കഴിഞ്ഞാൽ നിയർ 75,000 പെർ മന്ത് ആണ് വരുന്നത്. ഇത് ലിവിങ് കോസ്റ്റ് ഇതിൽ SEK കൊടുത്തിരിക്കുന്നത്. 75,000 പെർ മന്ത് ആണ് ലിവിങ് എക്സ്പെൻസ് സ്വീഡനിൽ അപ്രോക്സിമേറ്റ് വരിക. സോ ഇത് വൈ സ്വീഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡാണ്. സ്വീഡനെ ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്വീഡന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തു. ലൈക്ക് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കുറെ കമ്പനീസ്, അതായത് ഇക്കിയ, നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്കൈപ്പ്, അതൊക്കെ നമ്മൾക്ക് നമ്മൾ ഒരുപാട് എല്ലാ കൺട്രീസിലും തന്നെ എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ H&M എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, പിന്നെ ഇക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ അങ്ങനെ കുറെ കമ്പനീസിന്റെ ഉത്ഭവം സ്വീഡനിൽ നിന്നാണ്. ഇപ്പം മോസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT കമ്പനി ആയിട്ടും അതുപോലെ തന്നെ കുറെ കമ്പനീസിന്റെ നല്ല കമ്പനീസിന്റെ സ്റ്റാർട്ടപ്പ് ഒക്കെ നടന്നിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. അപ്പം എന്താ പറയാ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ വിടുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വർക്ക് വിസയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. പിന്നെ സ്വീഡനിലെ ഒരു നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഡ്രോബാക്ക്, നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 2023 വരെ IELTS വേവിയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയിരുന്നു സ്വീഡൻ. പക്ഷെ ഈ ഒരു 2024 ഓൺവേർഡ്സ് ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു വേവർ ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ. അത് ഇപ്പം സ്റ്റുഡൻസിന്, അതായത് ഇന്റർനാഷണൽ സ്വീഡൻ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെല്ലാം ഒരു ചെറിയൊരു ഡ്രോബാക്ക് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്വീഡിഷ് ഡിഗ്രീസ് ആർ ഗിവൺ ഹൈ റെക്കഗ്നേഷൻ ഇന്റർനാഷണലി. സോ അവിടുത്തെ എഡ്യൂക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ അത്രയും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് സ്വീഡിഷ് ഡിഗ്രി എല്ലായിടത്തും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ്. പിന്നെ ലൈക്ക് IELTS വേവിയർ ഓപ്ഷൻസ് ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. മോസ്റ്റ്ലി എഡ്യൂക്കേഷൻ ഗ്യാപ്സ് ഒക്കെ മാസ്റ്റേഴ്സിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ.
ഓപ്ഷൻസ് ഫോർ സ്പൗസ് ആൻഡ് ഡിപെൻഡന്റ് വിസ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡെൽറ്റ നെക്സ്റ്റ് ലൈൻ. ടോപ്പ് റീസൺസ് ടു സ്റ്റഡി ഇൻ സ്വീഡൻ. സ്വീഡന്റെ അഫോർഡബിൾ ട്യൂഷൻ ഫീ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ്. സ്കോളർഷിപ്സ് നമുക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അവിടെ അക്കാദമിക് ലെവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്രയാണോ ട്യൂഷൻ ഫീസ് അതിൽ നിന്ന് നമുക്ക് ഒരു അപ് ടു 3 ലാക്ക് അല്ലെങ്കിൽ 4 ലാക്ക് വരെ സ്കോളർഷിപ്സ് നമുക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പാർട്ട് ടൈം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ് ടു 12 മന്ത് ആണ് സ്റ്റേ ബാക്സ് ഓപ്ഷൻ സ്വീഡൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വീഡൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും സ്വീഡന്റെ ഹൈലൈറ്റ് പോയിന്റ് ആണ് ഇത്. ലൈക്ക് ഇക്കിയൻ സാൻവിക് വോൾവോ അങ്ങനെയുള്ള പല കമ്പനീസിന്റെയും സ്റ്റാർട്ടപ്പ് ഇതിന്റെയൊക്കെ ബിഹൈൻഡ് ദ ആൾക്കാർ സ്വീഡനിൽ നിന്നായിരുന്നു. ഇതും സ്വീഡന്റെ കുറച്ച് ഹൈലൈറ്റിംഗ് പോയിന്റ്സ് ആണ്. ഇന്റർവ്യൂ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസും തന്നെ ഇന്റർവ്യൂ അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ നമ്മൾ യൂറോപ്പ് വിസസ് ഫയൽ ചെയ്യുമ്പോൾ എല്ലാം തന്നെ നമ്മുടെ പല ഡോക്യുമെന്റ്സും അപ്പോസ്റ്റേ ചെയ്യണം. സോ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ഇതിനില്ല. ഹാർഡ് കോപ്പി നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്ന പ്രൊസീജിയറോ അങ്ങനെയുള്ള ഒരു കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള വിസ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. അഡ്മിഷൻ പ്രോസസ് ആണെങ്കിലും ക്വിക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്വീഡനിലെ ഇൻടേക്ക് എന്ന് പറഞ്ഞത് ഓട്ടോമൻ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ പല കൺട്രീസ് നമ്മൾ പറയുന്ന പോലെ മിഡ് ഇൻടേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റർമീഡിയറ്ററി ഇൻഡെക്സോ അങ്ങനെയുള്ള ഒരുപാട് ഇൻഡെക്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കൺട്രിയാണ്. മെയിൻലി സെപ്റ്റംബർ ഇൻഡേക്ക് മാത്രമുള്ളൂ. മെയിൻലി എന്നല്ല, സെപ്റ്റംബർ ഇൻഡേക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. അപ്പൊ സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് നമ്മൾ സ്റ്റുഡൻസിന്റെ, ഇനിയിപ്പോ നമ്മൾ പറയും സെപ്റ്റംബർ ആണല്ലോ ഇത്രയും ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരിക്കലും സ്റ്റുഡൻസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ജാൻ 15th ഞാൻ ഇനി അതിന്റെ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ജാൻ ഹാഫോട് തന്നെ പല യൂണിവേഴ്സിറ്റീസും ക്ലോസ് ആവും. അപ്പൊ ഇപ്പം ഇതൊരു പ്രസന്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു പീക്ക് ടൈം ആണ്. ആക്ച്വലി നമ്മൾ ടൈം പീരീഡ് അല്പം ക്രോസ് ആയി പോയെങ്കിലും ഫുള്ളി ഡോക്യുമെന്റ് എല്ലാം ഉള്ള സ്വീഡനിലോട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ IELTS ഇല്ലാണ്ട്, അതായത് IELTS നമുക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുക്കാം വിത്ത് ഓൾ അനദർ എല്ലാ ഡോക്യുമെന്റ്സും ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രിയാണ് സ്വീഡൻ. പിന്നെ ITR നമ്മളെല്ലാവരെയും പല സ്റ്റുഡൻസിന്റെയും ഒരു വറി ചെയ്യുന്ന പോയിന്റ് ആണ്. മിക്ക യൂറോപ്പ് കൺട്രീസിലും തന്നെ വിസ ഫയൽ ചെയ്യുമ്പോൾ ITR ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഈ ഇവിടെ നമുക്ക് ITR വേണമെന്നില്ല. ഗ്യാപ്പും അത്യാവശ്യം ഒരു അപ് ടു ഒരു 35 അല്ലെങ്കിൽ ഒരു നിയർ ഒരു 38 ഏജ് വരെയുള്ള ആൾക്കാരെ വരെ നമുക്ക് മാസ്റ്റേഴ്സിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് സ്വീഡൻ. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് സ്വീഡനിലെ മെയിൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കൺട്രീസ് നമ്മൾ ചെയ്യുന്ന പോലെ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, IT, ആർട്ട് റിലേറ്റഡ് പ്രോഗ്രാംസ്, ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇവിടെയും ചൂസ് ചെയ്യാം. ഇൻടേക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓട്ടോമൻ ഇൻടേക്ക് ആണ് പ്രൈമറി ഇൻടേക്ക്. വേറെ ഇന്റർമീഡിയറ്ററി ഇൻടേക്ക് ഒന്നും അവിടെ അവൈലബിൾ അല്ല. സോ ഇത് നമ്മുടെ സ്വീഡന്റെ ജോബ് സ്ട്രക്ചർ ആണ് അവർ ഏകദേശം കൊടുത്തിരിക്കുന്നത്. ദ ആവറേജ് സാലറി ഇൻ സ്വീഡൻ ഫോർ ബേസിക് ജോബ് ലൈക്ക് സൂപ്പർ മാർക്കറ്റിലും സ്റ്റോർസിലും ഒക്കെ കയറുന്ന സ്റ്റുഡന്റ് വിസയിലെ പാർട്ട് ടൈം ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു 2000 SEK ടു 3000 SEK റേഞ്ചിലാണ് നമുക്ക് ആവറേജ് അവർക്ക് വേജസ് വരുന്നത്. അപ്പം ആവറേജ് വേജസ് എന്ന് പറയുമ്പോൾ മീൻ ഒരു INR ലൈക്ക് ഒരു 1.6 lakh ടു 2.5 lakh എന്ന് പറയുന്നത് ഒരു ഡീസന്റ് സാലറി ആണ് അല്ലെ. അപ്പം ആ ഒരു സാലറിയിൽ അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് ജോൺകോപ്പിംഗ് യൂണിവേഴ്സിറ്റി, അപ്സാല യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ലിനേഴ്സ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ടൈ അപ്പ് ഉള്ള സ്വീഡൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഡിസ്കസ് ചെയ്ത
പ്രോഗ്രാംസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. സോ പ്രോഗ്രാംസിന്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ് ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണ്. സ്വീഡനിലോട്ട് നമുക്ക് ബാച്ചിലേഴ്സിന് അഡ്മിഷൻ എടുക്കാണ്ടിരിക്കുന്നതെന്നല്ല, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. അത് ബിക്കോസ് ബാച്ചിലേഴ്സ് എല്ലാം തന്നെ സ്വീഡിഷ് ലാംഗ്വേജിലാണ് അവർ ചെയ്യുക, അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ അധികം അലോ ചെയ്യുന്നില്ല ഫോർ ബാച്ചിലേഴ്സ്. സോ നമ്മൾ സ്വീഡനിലെ അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാസ്റ്റേഴ്സ് ഉള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ മാക്സിമം ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ലൈൻ, ഇത് ഞാൻ നേരത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, ലൈക്ക് സ്ട്രോങ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. 60% ആണ്, പല കൺട്രീസിന്റെയും കട്ട് ഓഫ് റേഞ്ച് വരുന്നത് 60 ആണല്ലോ സ്കോർ വരുന്നത്. സോ അതുപോലെ തന്നെ 60 ആണ് ഫോർ ഇയർ ബാച്ച്. ഇതാണ്, ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ലൈക്ക് ഫോർ ഇയർ ഓഫ് ബാച്ചിലർ ഡിഗ്രി ഓർ 3 ഇയർ ബാച്ചിലർ ഡിഗ്രി പ്ലസ് മാസ്റ്റർ ഡിഗ്രി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീഡന്റെ ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് 4 ഇയർ ബാച്ചിലർ ഡിഗ്രിയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പലരും ബികോം അങ്ങനെയുള്ള 3 ഇയർ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. 3 ഇയർ പ്ലസ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഡബിൾ മാസ്റ്റേഴ്സ് ഒരു മാസ്റ്റേഴ്സ് കൂടെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 4 ഇയർ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആൾക്കാരായിരിക്കണം. സോ ഇത് നമ്മൾ സ്വീഡന്റെ ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്ട്രോങ് മോട്ടിവേഷൻ ലെറ്റർ അതുപോലെ ഉള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ, ഓക്കെ, ഇംഗ്ലീഷ് റിക്വയർമെന്റ് ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 2023 ആ ഒരു ഇയർ വരെ നമുക്ക് സ്വീഡനിലെ ILTS അതായത് ILTS ഒന്നും ഇല്ലാണ്ട് തന്നെ സ്റ്റുഡൻസിന് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്, ILTS അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്തെങ്കിലും ILTS, ഞാൻ എടുത്തു പറഞ്ഞത് കോമൺ ILTS ആയതുകൊണ്ടാണ്, TOEFL അല്ലെങ്കിൽ PT ഇത് മൂന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. ഇത് എയ്തർ ILTS, PT ഓർ TOEFL ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റുഡൻസിനെ നമുക്ക് ഒരിക്കലും സ്വീഡനിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, CBSE ICSE സ്റ്റുഡൻസിന്, അതായത് പ്ലസ് ടുവില് CBSE ICSE എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന്, ICSE ആണെങ്കിൽ നമുക്ക് വേറെ അതിൽ കണ്ടീഷൻസ് ഒന്നുമില്ല, ICSE എടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് വിത്തൗട്ട് ILTS തന്നെ സ്വീഡനിൽ അവര് CBSE ആണെന്നുണ്ടെങ്കിൽ 2008 പ്ലസ് ടു പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് 2008 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പ്ലസ് ടു പാസ് ഔട്ട് ആയ CBSE സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സ്റ്റുഡൻസ് ഇവര് പറയുന്ന കണ്ടീഷൻസ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് വന്നായിരുന്നു. ആണോ? ഓക്കെ, എവിടെ വരെ ആ ക്ലിയർ ആയെന്നൊന്ന് പറയാമോ? ILTS ന്റെ പറയാൻ തുടങ്ങിയപ്പോൾ ബ്രേക്ക് ആയി. ഓക്കെ, ILTS ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ILTS ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സ്വീഡനിൽ ലാസ്റ്റ് 2023 വരെ ILTS ബേബിയറോട് കൊടുത്തന്നെ, അതായത് നമ്മൾ UKക്കൊക്കെ വിത്തൗട്ട് ILTS MOE ൽ നമ്മൾ മൂവ് ചെയ്യുന്ന പോലെ തന്നെ 2023 വരെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ 2024 ഓൺവേർഡ്സ് നമുക്ക് ILTS ഒരു അല്ലെങ്കിൽ ലാംഗ്വേജ് എൻട്രി റിക്വയർമെന്റ് നോട്ട് ക്ലിയറിന് വരുന്നുണ്ട്. വോയിസ് ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ആണല്ലേ, ഓക്കെ, ഞാൻ റേഞ്ച് ഉള്ള ഒരു സ്ഥലം. വോയിസ് ക്ലിയർ ആണോ? ഇപ്പോൾ ഓക്കേ ആണ്. ഓക്കേ, യെസ് യെസ്, ഓക്കേ. സോ ILTSൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2024 ഓൺവേർഡ്സ് സ്വീഡനിലോട്ട് പോകുന്ന സ്റ്റുഡൻസിനെല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻട്രി റിക്വയർമെന്റ് അവരൊരു മാൻഡറി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ILTS എന്താ പറയുക, ചില സ്റ്റുഡൻസിന് നമ്മുടെ ലൈക്ക് CBSE ICSE പഠിച്ച സ്റ്റുഡൻസിന് അവർ ചില കണ്ടീഷൻസിൽ അവർ ILTS വേവിയർ അതായത് വിത്തൗട്ട് ILTS തന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ILTS എന്ന് ഞാൻ പറയുന്നത് നമ്മളൊരു കോമൺ എൻട്രി ലാംഗ്വേജ് റിക്വയർമെന്റ് ആയതുകൊണ്ടാണ്, ILTS എന്നെക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് ആണ് PTയും TOEFLൊക്കെ. സോ PTയും TOEFLഉം ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ് സ്വീഡൻ. എയ്തർ ILTS, PT ഓർ TOEFLൽ നിന്നാണ് നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സ്വീഡനിൽ വരുന്നത്. ഇനി
ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഇവിടുന്ന് സ്റ്റേറ്റ് സിലബസിൽ പാസ്സായ സ്റ്റുഡൻസിനാണ് കൂടുതലും എന്താ പറയാ ഐ എൽ ടി എസ് പി ടി ഓ ടോഫിൽ വേണ്ടി വരിക. സോ ഐ എൽ ടി എസിന്റെ സ്കോർ എന്ന് പറയുന്നത് നിയർ ഇൻഡിവിജ്വൽ മോഡ്യൂൾസിന് 6 ഓവറോൾ 6.5 വേണം ഐ എൽ ടി എസിന്. പി ടി ആണെങ്കിൽ 62, ടോഫിൽ ആണെങ്കിൽ 92, ആ ഒരു സ്കോർ റേഞ്ച് ആണ് വരുന്നത്. ഇത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിനുള്ള എല്ലാ സ്റ്റുഡൻസിനും തന്നെ ബാധകമാണ്. പിന്നെ ഒരു ഓപ്ഷണൽ കേസ് വരുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിൽ വരുന്ന സ്റ്റുഡൻസിനാണ്. ഐ സി എസ് ഇ സിലബസിലുള്ള പ്ലസ് ടു പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ സി എസ് ഇയിൽ ഒരു വിത്തൗട്ട് ഐ എൽ ടി എസ് വേദറിൽ തന്നെ, അതായത് ഐ എൽ ടി എസ് ഇല്ലാണ്ട് നമ്മൾ നോർമൽ എം ഒ ഇ ത്രൂ മൂവ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ നമുക്ക് ഐ സി എസ് ഇയിൽ ഐ എൽ ടി എസ് ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ടു സി ബി എസ് ഇ, സി ബി എസ് ഇയിൽ ഒരു 2008 ഓൺവേർഡ്സ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, 2008 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഡേറ്റ്സിൽ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് വിത്തൗട്ട് ഐ എൽ ടി എസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? സാർ, അതായത് 2008 പ്ലസ് ടു പാസ് ഔട്ട് ആയി, അത് കഴിഞ്ഞ് 2008 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ പ്ലസ് ടു പാസ്ഡ് ഔട്ട് ആയ സി ബി എസ് ഇ സ്റ്റുഡൻസിന് നമുക്ക് വിത്തൗട്ട് ഐ എൽ ടി എസ്. അതിൽ 2008 മുമ്പ് ഉള്ളത് 2007 അല്ലെങ്കിൽ 2006 ആണ് അവര് പാസ് ഔട്ട് ആയ ഇയർ എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്, അതാണ് ഞാൻ 2008 എന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു പി പി ടിയിലും കൊടുത്തിട്ടുണ്ട്, 2008 ഓൺവേർഡ്സ് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന്. ഡെൽറ്റ, നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതാണ് ഡെഡ് ലൈൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഒക്ടോബർ 16th ടു ജാൻ 15th വരെയാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത്രയും ബിഫോർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കേസാണ്. സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ പോലും യൂറോപ്പ് ആയതുകൊണ്ടും അതുപോലെ സ്വീഡൻ എന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ബിഫോർ ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരിതാണ്. അപ്പൊ ജാൻ 15th വരെ നമുക്ക് ഈ ഒരു അഡ്മിഷൻ ടൈം പീരീഡ് ഓപ്പൺ ആണ്. നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും ഉള്ള സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് സ്റ്റുഡൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണ്ട. ജാൻ 15th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 14th ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അത് ഒന്ന് ക്ലിയർ നേരത്തെ നോക്കി നമ്മൾ പ്ലാൻ ചെയ്യുക. ഈ ഇയറിൽ ഇപ്പം എനിക്കറിയാം അധികം ടൈം ഇല്ല, അടുത്ത വർഷം ആണെങ്കിൽ പോലും 2025 ആണെങ്കിൽ പോലും അത് അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് സ്വീഡൻ യൂണിവേഴ്സിറ്റികളിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മാക്സിമം അപ് ടു 4 ഓപ്ഷൻസ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ UKയിലൊക്കെ UKASന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഫീ കൊടുത്തിട്ട് നമ്മളൊരു 5 യൂണിവേഴ്സിറ്റി ിലോട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. സോ അതുപോലെ തന്നെ ഒരു കോമൺ സൈറ്റ് ആണ് വരുന്നത്. ആ കോമൺ സൈറ്റിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 900 SEK ആണ്. 900 SEK എന്ന് പറയുമ്പം നമ്മുടെ INR നിയർ ഒരു നിയർ അല്ല 7000 പ്ലസ് വരും, 7000 ആ ഒരു റേഞ്ചിലാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഈ ഒരു ഫീയിലും നമുക്ക് അപ് ടു 4 യൂണിവേഴ്സിറ്റീസ് വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. 4 യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒന്നുകിൽ 2 പ്രോഗ്രാംസ് അല്ലെങ്കിൽ 4 യൂണിവേഴ്സിറ്റീസ് ആയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. 4 യൂണിവേഴ്സിറ്റീസിൽ ഏതെങ്കിലും ഒരു അവരുടെ ഇൻട്രസ്റ്റ് പ്രോഗ്രാം. ഇപ്പൊ 2 യൂണിവേഴ്സിറ്റീസിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ 2 പ്രോഗ്രാം ആണെങ്കിൽ അത് നമ്മുടെ 2 ഓപ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെ ടോട്ടലി ഒരു 4 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഒരു സ്റ്റുഡന്റിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കും, സെക്കൻഡ് പ്രയോറിറ്റി സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കും, തേർഡ് പ്രയോറിറ്റി തേർഡ് ഓപ്ഷൻ കൊടുക്കും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവർക്ക് ഓഫർ ഇഷ്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 3 ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. അപ്പം ഇതിൽ നമുക്ക് ഇവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവർക്ക് മാക്സിമം ചൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി. അപ്പം ഇതിൽ നമുക്ക് ബാക്കിയുള്ള കൺട്രീസിൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഓഫർ എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് പോകാനോ പറ്റത്തില്ല. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും 4 ഓപ്ഷൻസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. 4 ഓപ്ഷനിൽ
ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർ തേർഡ് ആയിരിക്കും ആദ്യം കിട്ടുക. അപ്പൊ ഏതാണോ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വെച്ചിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മാക്സിമം അവർ ട്രൈ ചെയ്യും. ഇൻകേസ് കിട്ടിയില്ലെങ്കിലോ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷനും ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. സോ അപ്പൊ അവര് ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് അവർ മുമ്പോട്ട് പോകും. ആപ്ലിക്കേഷൻ ഫീയുടെ ഡെഡ്ലൈൻ ആണ് എടുത്തു കൊടുത്തിരിക്കുന്നത് 1 ഫെബ്രുവരി ആണ്. ഇതെല്ലാം ഒരു കോമൺ സൈറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ യൂണിവേഴ്സിറ്റിക്കും നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ വെബ്സൈറ്റ് അല്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് സൈറ്റിലൊക്കെ കയറി സ്റ്റുഡൻസ് അലോട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ വെക്കുന്ന കൈൻഡ് ഓഫ് ഒരു മോഡാണ് വരിക. അപ്പൊ അതുപോലെ ഒരു സൈറ്റിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് നമ്മൾ കുറച്ച് കീ ഡേറ്റ്സ്, നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കീ ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ റൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡേറ്റും അതുപോലെ തന്നെ ഡെഡ് ലൈൻ ടൈം പീരീഡും ആണ് കൊടുത്തിരിക്കുന്നത്. 15 ജാൻ വരെയാണ് ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. 1 ഫെബ്രുവരി ആണ് ആപ്ലിക്കേഷൻ ഫീ നമ്മൾ പേ ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈൻ. സോ ഈ ഒരു 15 ജാൻ വരെ നമുക്ക് ഫുൾ ഡോക്യുമെന്റ്സ് സ്റ്റുഡൻസ് അറേഞ്ച് ചെയ്ത് നമ്മൾ ആ ഒരു പോർട്ടലിലോട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സോ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട. 1 ഫെബ്രുവരിയിലാണ് ഈ ഒരു ഫീ, ആപ്ലിക്കേഷൻ ഫീ ഒരു 7000 രൂപ പേ ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈന്. പിന്നെ ഇതിൽ നമുക്ക് എന്തെങ്കിലും കണ്ടീഷണൽ ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതും ഈ പറഞ്ഞ പോലെ 1 ഫെബ്രുവരി തന്നെയാണ്. പിന്നെ ഒരു മാർച്ചോടുകൂടി, മാർച്ച് ഒരു എൻഡോട് കൂടി തന്നെ അഡ്മിഷന്റെ റിസൾട്ട് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ എൻട്രി റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എന്താണെങ്കിലും ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും കാരണം നമുക്ക് അധികം റിജക്ഷൻസും കാര്യങ്ങളൊന്നും വരാറില്ല. നോർമലി അഡ്മിഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിസ റിജക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ മാത്രമേ നമുക്കൊരു ഓഫർ കിട്ടാണ്ട് പോകുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഇത് വരുന്നുള്ളൂ. അല്ലാണ്ടുള്ള കോമൺ കേസസിലെല്ലാം തന്നെ നമുക്ക് ഓഫർ ലെറ്റർ ഈസി ആയിട്ട് കിട്ടും, വേറെ ഇഷ്യൂസ് ഒന്നും അതിലില്ല. പിന്നെ ഓഗസ്റ്റ് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഫ്ലൈ ചെയ്യാം. അതാണ് ഓട്ടോമൻ സെമസ്റ്റർ സ്റ്റാർട്ട്സ് കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അപ് ടു 4 ഓപ്ഷൻസ് വരെ നമ്മൾ 1 ആപ്ലിക്കേഷനിൽ ചൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ഏതാണോ ആദ്യം കിട്ടുന്ന അനുസരിച്ച് അതനുസരിച്ചിട്ട് ലോവർ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. നോർമൽ നമ്മൾ എല്ലാ കൺട്രീസിലും ചെയ്യുന്ന പോലെ തന്നെ സെയിം ആണ്. ഇവൻ ടോ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു അപ് ടു 2 മന്ത് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ഒരു എൻഡോട് കൂടി തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. റിസൾട്ട് അറിഞ്ഞ ഒരു ടു പിന്നെ ഒരു 2 മന്തിനുള്ളിൽ ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെന്റ് ചെയ്യണം. പിന്നെ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുക. അതാണ് TRP സബ്മിഷൻ, ടെമ്പററി റെസിഡൻസ് പെർമിറ്റിന് നമ്മൾ ലൈക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്വീഡന്റെ സൈഡിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. പിന്നെ അവര് ഫ്ലൈ ചെയ്ത് അവിടെ ചെന്ന എൻറോൾമെന്റ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. സ്കോളർഷിപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ് ടു 4 ലാക്ക് വരെ നമുക്ക് സ്വീഡനിൽ സ്റ്റുഡൻസിന് ടോട്ടൽ ട്യൂഷൻ ഫീയുടെ കൂടെ തന്നെ അവർക്ക് സ്കോളർഷിപ്സ് എടുത്തു കൊടുക്കാൻ പറ്റും. അതായത് അവരുടെ ലെവൽ ഓഫ് സ്റ്റഡി സ്പാൻ ഓഫ് ദ പ്രോഗ്രാം ഡിപ്പെൻഡ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് അക്കാദമിക്കിലെ സ്കോഴ്സും അക്കാദമിക് ഇന്റലിജൻസും നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റർ ആവുന്ന ഇതാണ്. നെക്സ്റ്റ് ലൈൻ. സ്റ്റേ ബാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. 12 മന്ത് ഓഫ് സ്റ്റേ ബാക്ക് ആണ് വരുന്നത്. ഈ 12 മന്ത് ഓഫ് സ്റ്റേ ബാക്കിൽ സ്വീഡനിൽ പോയിട്ടുള്ള സ്റ്റുഡൻസ് ആരും അങ്ങനെ തന്നെ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ നാട്ടിലോട്ട് വന്നിട്ടുള്ള ചരിത്രമില്ല. അതിലാരും തന്നെ അവിടെ തന്നെ പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. 12 മന്ത് സ്റ്റേ ബാക്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വർക്ക് വിസയുടെ ഒരു പീരീഡ് കംപ്ലീറ്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ എത്ര നാൾ അവരവിടെ വർക്ക് ചെയ്യുന്നു. ഏതായിരുന്നു പ്രൊഫഷൻ? പൈലറ്റ് ആയിരുന്നു.
പൈലറ്റ് ആയിരുന്നു. ഓക്കെ, അത് ഓരോ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ്സ് ആണ്. നോർമലി സ്വീഡനിൽ പോകുന്ന സ്റ്റുഡൻസ് ഒന്നും അങ്ങനെ തിരിച്ച് റിട്ടേൺ വരാറില്ല, അവിടെ തന്നെ പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറവുള്ളത് കൊണ്ടായിരിക്കാം മേ ബി തിരിച്ചു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. സ്വീഡനിൽ പോയിട്ടുള്ള സ്റ്റുഡൻറ് വിസയിൽ പോയിട്ടുള്ള സ്റ്റുഡൻസ് ആരും തിരിച്ച് റിട്ടേൺ വരിക, അവർക്ക് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനോട്ട്. മേ ബി ആ ഒരു പ്രൊഫഷനിൽ അവിടെ ഇല്ല, വർക്ക് വിസ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കാം. ഇപ്പം ഒരു പ്രൊഫഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വേറൊരു പ്രൊഫഷനിലോട്ട് സ്വിച്ച് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ്. നമ്മുടെ യു കെയിലെ നമ്മൾ റസ്സൽ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ റസ്സൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു 5 to 6 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വീഡനിൽ നമ്മൾ പറയുന്ന കുറച്ച് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് ആണ് പൈലറ്റ് പ്രോജക്ട് യൂണിവേഴ്സിറ്റീസ്. ഇത് UMEI യൂണിവേഴ്സിറ്റി, ലിനസ് യൂണിവേഴ്സിറ്റി, KTS റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂണിവേഴ്സിറ്റി, ജോൺകോപ്പിംഗ് യൂണിവേഴ്സിറ്റി. സോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് റിക്വയർമെന്റ് ഈ ഒരു കൺട്രീസ് നമ്മൾ നോർമൽ പറഞ്ഞ ലിവിങ് എക്സ്പെൻസിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. യു കെയിലെ നമ്മൾ ഇന്നർ ലണ്ടൻ ഔട്ടർ ലണ്ടൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന സ്റ്റുഡൻസിന് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പം നോർമലി പ്രോഗ്രാം മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് എല്ലാം തന്നെ 1 year പ്രോഗ്രാം ആണ്. ചില ഓപ്ഷൻസിൽ മാത്രമേ 2 year മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് വരാറുള്ളൂ. ഇപ്പം 1 year പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഒരു ലിവിങ് എക്സ്പെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ലിവിങ് എക്സ്പെൻസ് പാർട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൽ സാധാരണ വരുന്നത് 8694 SEK പെർ മന്ത്, അത് 75,000 പെർ മന്ത് ആണ് നമ്മൾ വരുന്നത്. അതുപോലെ ഇവർക്ക് വരുന്നത് പെർ മന്ത് 9450 ആണ്. അതായത് ഒരു 2,75,000 × 2, അതായത് നിയർ ഒരു 2 lakh ഒരു അഡീഷണൽ ഫീസ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്പൗസ് ചൈൽഡ് ഇത് ഇവർക്കും ഈ ഒരു ലിവിങ് എക്സ്പെൻസിൽ ഒരു ഹൈ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നോർമലി നമ്മൾ ഓൾറെഡി ലിവിങ് എക്സ്പെൻസ് ഡിസ്കസ് ചെയ്ത് അവരുടെ സ്റ്റുഡൻസിന് അവരുടെ സ്പൗസസിനും ചൈൽഡിനും സെയിം ലിവിങ് എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പൈലറ്റ് യൂണിവേഴ്സിറ്റീസിൽ പോകുന്ന സ്റ്റുഡൻസിന് എന്താണ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, ആ ഒരു ലിവിങ് എക്സ്പെൻസിന് കൂടെ തന്നെ ഒരു എക്സ്ട്രാ ആഡോൺസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ വിസ ഫയൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന പാർട്ടാണ്. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നോർമൽ എന്താണോ 1 year ട്യൂഷൻ ഫീസിൽ അവർ ഒരു 1 semester ഫീസ് ആണ് അവർ ഫീ പേ ചെയ്യുന്നത്. ബാക്കി റിമൈനിങ് സെമസ്റ്ററിന്റെ ഫീസും അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും ഫണ്ട് അവർ അക്കൗണ്ടിൽ ഷോ ചെയ്യണം. അത് 6 month സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടി വരുന്നത്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതായത് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു റീസണും കൂടെയാണത്. അതായത് ഒരു 6 month സ്റ്റേറ്റ്മെന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വേണം ഇവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ നമുക്ക് ഓസ്ട്രേലിയ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഓസ്ട്രേലിയക്ക് നമ്മൾ എത്രയാണോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലിവിങ് എക്സ്പെൻസ് പ്ലസ് ട്യൂഷൻ ഫീ, ഇപ്പം ഒരു സ്റ്റുഡന്റിന് ഒരു 30 lakh ആണെന്നുണ്ടെങ്കിൽ ആ 30 lakh 3 month മെച്ചൂരിറ്റിയിലാണ്, 3 month സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജാൻ ഫെബ്രുവരി മാർച്ച് ഈ ഒരു 3 months നമ്മൾ കാണിക്കുന്നതെങ്കിൽ ജാൻ ഓൺവേർഡ്സ് ടു മാർച്ച് ഒരു ടിൽ എൻഡ് വരെ ഈ ഒരു ബാലൻസ് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആ ഒരു അക്കൗണ്ടിൽ വേറെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ക്രെഡിറ്റ് ആവാം, പക്ഷെ ഡെബിറ്റ് ആവുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും വരാൻ പാടില്ല എന്ന് നമ്മൾ പറയും. അത് കുറച്ച് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം ഫിനാൻഷ്യൽ പാർട്ട് ആയതുകൊണ്ടാണ്. അപ്പം ഓസ്ട്രേലിയ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ക്ലിയർ ആകും. അപ്പം ഇത് സ്വീഡനിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ട് മെച്ചൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു 6 month പറയുവാണെന്നുണ്ടെങ്കിൽ ഈ 6 month ആദ്യത്തെ 1 month ഒരു 50,000 ഒരു ഒരു ഡേയിൽ ക്രെഡിറ്റ് ആയി, നെക്സ്റ്റ് ഡേ ഒരു 15 days കഴിഞ്ഞിട്ട് അടുത്ത 50,000 ക്രെഡിറ്റ് ആയി. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് ആയി ക്രെഡിറ്റ് ആയി ഒരു 6 month എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ് അവർക്ക് റിക്വയർമെന്റ്. ഇപ്പൊ ഒരു 30 lakh ആണെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തിലും ഇത്ര ഒരു 1 month ഒരു 5 lakh ക്രെഡിറ്റ് ആയി,
സെക്കൻഡ് മന്തിൽ ഒരു 6 ലാക്ക് ക്രെഡിറ്റ് ആയി. അങ്ങനെ ടോട്ടൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഉഡിൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ പാർട്ട് ആയതുകൊണ്ടാണ് അത്. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫിനാൻഷ്യൽ പാർട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഫണ്ടിന് സോറി റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ നോർമൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അതായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം 1 ഇയറിന്റെ ട്യൂഷൻ ഫീസ് അവർ പേ ചെയ്യുവാണ്, റിമൈനിങ് ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ ഷോ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അക്കൗണ്ടിൽ ഷോ ചെയ്യുമ്പോൾ നമുക്ക് ഷോ മണി കാണിക്കാൻ പറ്റത്തില്ല, അവർ ഓൺ ഫണ്ട് തന്നെ കാണിക്കണം. അപ്പം എന്താണോ അവരുടെ ഫണ്ട്, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 20 ലാക്ക് ആണ് ഇവരുടെ ലിവിങ് എക്സ്പെൻസ് പ്ലസ് റിമൈനിങ് ട്യൂഷൻ ഫീസ് എന്ന് നമ്മൾ മനസ്സിൽ കണക്കാക്കാം. അപ്പൊ 20 ലാക്ക് നമ്മൾ 3 മന്ത് മെച്ചൂരിറ്റിയിലായിരിക്കും നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പം 3 മന്ത് മെച്ചൂരിറ്റിയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒരു JFM ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈം പീരീഡിലാണ് ഈ 3 മന്ത് വരുന്നതെങ്കിൽ Jan 1 എന്നുള്ള ഡേ ഓൺവേർഡ്സ് ടിൽ March 30 അതാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഡേ. അപ്പൊ ആ ഒരു മാർച്ച് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഈ 20 ലാക്ക് ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ടു ഈ ഒരു ടിൽ മാർച്ച് എൻഡ് വരെ ഈ ഒരു ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏത് നമ്മൾ സ്റ്റേറ്റ്മെന്റിലെ ബാലൻസ് ഡേറ്റ് എടുത്തു നോക്കിയാലും ഈ ഒരു 20 ലാക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നുള്ള കൺട്രീസിലൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുക ഫിനാൻഷ്യൽ ഡോക്യുമെന്റിന്റെ. ക്ലിയർ ആയോ? കേസില് നമ്മള് ഈ പറഞ്ഞ ഈ ഒരു 3 സ്വീഡനിൽ നമ്മൾ ആക്ച്വലി 3 മന്ത് അല്ല 6 മന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ 6 മന്ത് ജാൻ ഓൺവേർഡ്സ് ഏത് മന്ത് ആണോ ആ ഒരു മന്ത് വരെ നമ്മൾ കാണിക്കുമ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ 20 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 20 ലാക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. അതായത് ജാനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ജാനിൽ 5 ലാക്കേ ഉള്ളൂ. അതായത് അവസാനത്തെ മാസം 20 ലക്ഷം ഉണ്ടായാൽ മതി എന്നർത്ഥം. അതെ അതെ അതെ, അതായത് ആ ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ വന്നോണ്ടിരിക്കണം. അതായത് 5 ലാക്ക് 5 ലാക്ക് 5 ലാക്ക് എന്നുള്ള രീതിയിൽ, അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, കറക്റ്റ് 5 ലാക്ക് എന്നല്ല, എങ്ങനെയാണോ അവർ എന്താണോ അവരുടെ സോഴ്സ്, ആ സോഴ്സ് അനുസരിച്ച് ഈ പറഞ്ഞ മാസങ്ങളിൽ ഇൻകം വന്നോണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു നമ്മുടെ റിക്വയർമെന്റ് മന്ത് ഏതാണോ ആ ഒരു മന്തിലെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പം ഈ ഒരു റിക്വേർഡ് ഫണ്ട് അതിൽ ഉണ്ടായിരിക്കണം, ബാലൻസ് ഉണ്ടായിരിക്കണം. മീൻസ് ആ ഒരു മെച്ചൂരിറ്റി പീരീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ മെച്ചൂരിറ്റി പീരീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. പക്ഷെ ആ ഒരു ടിൽ ഡേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് ബാലൻസിൽ എന്താണോ നമ്മുടെ റിക്വയർമെന്റ് ആ ഒരു ഫണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളുടെ പിന്നെ ക്രെഡിറ്റ് ആവുന്ന പോലെ തന്നെ ഡെബിറ്റ് ആയാലും ആക്ച്വലി അവസാനം ആവുമ്പോഴത്തേക്ക് കൊടുക്കുക, ഫണ്ട് ഉണ്ടായാൽ മതി. ഫണ്ട് ഉണ്ടായാൽ മതി. ഓക്കെ. അതെ 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 ഓക്കെ. അപ്പം ഇതില് പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇതർ നമുക്ക് സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിൽ, ഇപ്പൊ ഓസ്ട്രേലിയക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കുന്നത് അത്ര പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം അവർക്ക് വേറെ ഇൻകം, ഇത്രയും ഹ്യൂജ് ഇൻകം ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരിക്കലും അത്രയും ഹ്യൂജ് ഇൻകം ചെലവാക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് അവർക്ക് അതിന്റെ സോഴ്സ് ഉണ്ടായിരിക്കത്തില്ല. അത്രയും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒന്നും മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഉണ്ടാവില്ല അത്രയും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ്. പക്ഷേ സ്വീഡനിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത് തന്നെയാണ് അവര് മോസ്റ്റ് പ്രോബബ്ലി അവര് പ്രൊമോട്ട് ചെയ്യുക. കാരണം പേരൻസിന്റെ അക്കൗണ്ടിൽ കാണിക്കുന്നേക്കാളും സ്വീഡന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൽഫ് ഏബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവരുടെ റിക്വയർമെന്റ് ഫണ്ട് അവർ തന്നെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരത് ഒരു സ്ട്രക്ചർ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ഫണ്ട്, അതായത് എത്രയാണോ ഫണ്ട് റിക്വയർമെന്റ് അത് ഫുള്ള് നമ്മൾ കാണിക്കുന്നത് കൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ പേരൻസിന്റെ അക്കൗണ്ട്, പേരൻസിനെ സ്പോൺസർ ആക്കാം, സ്പോൺസർ ആക്കി പേരൻസിന്റെ അക്കൗണ്ടിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കുള്ള കോഴ്സ് അല്ലേ? ഭാര്യ പറയുന്നു, അവരുടെ കുട്ടികളുടെ കാര്യം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 20 വയസ്സാകുമ്പോൾ ഡിഗ്രി കഴിയുമല്ലോ നോർമലി നമ്മളിവിടെ. അപ്പൊ ഒരു സിംഗിൾ ആയിരിക്കുമല്ലോ അധികം ഉണ്ടാവുക. നമ്മുടെ ഇവിടെ കല്യാണം കഴിഞ്ഞെങ്കിൽ 28 വയസ്സ്, 27 വയസ്സ്, 28 വയസ്സ് അല്ലെങ്കിൽ 29 വയസ്സാകും. അപ്പൊ ഈ 20 വയസ്സായ കുട്ടികൾക്ക് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ കഴിയില്ല ഡയറക്ടറേറ്റ് പോയിട്ട്? 20 വയസ്സായ സ്റ്റുഡന്റ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. 4 ഇയർ ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ആയ ആളാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിന് പോയി എടുക്കാം. ഞാൻ പറഞ്ഞത് ഈ ഡിപെൻഡൻസിനെ കൊണ്ടാകുന്നുള്ള പോയിന്റ് ഹൈലൈറ്റ് ചെയ്തത്
പല കൺട്രീസിലും നമുക്ക് ആ ഒരു സ്റ്റഡി പീരീഡിൽ തന്നെ ഡിപെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ സ്വീഡനിൽ നമുക്ക് ഒരുമിച്ച് ഒരേ ടൈമിൽ അറ്റ് ദ ടൈം വിസ ഫയൽ ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സ്വീഡനിൽ ബാച്ചിലറായി പോകുന്നോണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇഷ്യൂസ് ഇല്ലല്ലോ. ഇല്ല, ബാച്ചിലറായി പോകുന്നത് കൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതിന്റെ റീസൺ ഇതാണ്. ഇപ്പൊ പല അങ്ങനെ കൺട്രീസിലെ സ്പൗസ് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഇല്ല ഇല്ല ബാച്ചിലേഴ്സ് അതായത് ആവുമ്പോൾ എന്തോ ബാച്ചിലേഴ്സിന്റെ കേസ് എക്സ്ട്രാ നമ്മൾ പഠിക്കണം പറഞ്ഞത് എന്നാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ഒരു എൻട്രി പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീഡനിൽ ബാച്ചിലർ ഡിഗ്രി 4 ഇയർ ബാച്ചിലർ ഡിഗ്രി ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോലെ ബികോം BBA അതൊക്കെ 3 ഇയർ എഡ്യൂക്കേഷൻ ആണല്ലോ ബാച്ചിലർ ഡിഗ്രി. അങ്ങനെയുള്ള കേസസിൽ അവരെ ഡയറക്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവര് ഒരു മാസ്റ്റേഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മാസ്റ്റേഴ്സ് സ്വീഡനിൽ പോയി പഠിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്കത് പോകാൻ പറ്റും. അതായത് ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അവിടെ ഡയറക്റ്റ് പോകാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചത് സാർ BCom BBA അങ്ങനെയുള്ള 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ നമുക്ക് പോകാൻ ഇവിടെ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാം BSc 3 ഇയർ അല്ലേ? 4 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ മാത്രമേ ഉള്ളൂ. അതെ, എഞ്ചിനീയറിംഗ് ഡിഗ്രി, മെഡിക്കൽ ഡിഗ്രി, BSc ഡിഗ്രീസ് എല്ലാം 4 ഇയർ ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയുള്ള 4 ഇയർ ഡിഗ്രീസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേറൊരു മാസ്റ്റേഴ്സ് എടുക്കാണ്ട് തന്നെ ഡയറക്റ്റ് മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞവർക്കോ ഡിഗ്രി ബാച്ചിലർ എടുക്കാൻ? ബാച്ചിലർ ഡിഗ്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ക്ലാസ്സിൽ. ബാച്ചിലർ ഡിഗ്രി അവർ സ്വീഡിഷ് ലാംഗ്വേജിലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബാച്ചിലേഴ്സിന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ചാറ്റ് അപ്ഡേഷൻ വന്നു, മാസ്റ്റേഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ ഒന്ന് മെൻഷൻ ചെയ്യാം. മാസ്റ്റേഴ്സ് കോഴ്സിന്റെ ഡ്യൂറേഷൻ നമ്മുടെ നോർമൽ കൺട്രീസിലെ പോലെയൊക്കെ തന്നെ 1 ഇയർ ആണ് മോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും വരുന്നത്. പിന്നെ ചില പ്രോഗ്രാംസിൽ നമ്മൾ എന്താ വിത്ത് പ്ലേസ്മെന്റ് അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള ഇത് കുറച്ചാണ്. ഇപ്പൊ ഒരു 100 പ്രോഗ്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 90% 1 ഇയർ മാസ്റ്റർ ഡിഗ്രി ആണ്. ബാക്കിയുള്ള റിമൈനിങ് 10 പ്രോഗ്രാംസ് ഈ ഒരു പ്ലേസ്മെന്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. അതാണ് 2 ഇയർ മാസ്റ്റർ ഡിഗ്രി വരുന്നത്. ഹലോ, സാർ പറഞ്ഞോ. എക്സാമ്പിൾ, രണ്ടുപേരും അവര് കല്യാണം കഴിച്ചാണ്, രണ്ടുപേരും പഠിക്കാനൊക്കെ പോകണമെങ്കിൽ ബോത്ത് ദേ വാണ്ട് ടു സ്റ്റഡി. രണ്ടുപേർക്കും പഠിക്കുന്നതിന് ഇഷ്യൂ ഒന്നും ഇല്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇല്ല, ദേ കാൻ ബോത്ത് സെപ്പറേറ്റ്ലി ടു അപ്ലൈ, ഓർ ദേ വാണ്ട് ടു ഗോ ദേർ ആൻഡ് ദേ വാണ്ട് ടു അപ്ലൈ ഫോർ മൾട്ടിപ്പിൾ സ്റ്റഡി. സോ ദേ ബോത്ത് കാൻ ഗോ ആൻഡ് സ്റ്റഡി ദേർ. നോ, ഐ ആം ആസ്കിങ് ദേ വാണ്ട് ടു അതായത് ഒരു 8,000 SEK ടു 10,000 SEK റേഞ്ചിലാണ് വരുന്നത്. നമ്മുടെ ഒരു INR ഒരു 10 ലാക്ക് 11 ലാക്ക് ആ റേഞ്ചിലാണ് ഫീ റേഞ്ച് വരുന്നത്. പിന്നെ നമ്മുടെ IELTS ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫെബ്രുവരി നമുക്ക് ഇതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നീട് സബ്മിറ്റ് ചെയ്താലും മതിയാവോ? മതി മതി, കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുക്കാൻ പറ്റും. IELTS വിത്തൗട്ട് വേവില് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ MSc കാർഡിയോളജി അതുപോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? MSc കാർഡിയോളജി ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഒരു യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൽ നോക്കിയെടുക്കാൻ നമ്മുടെ കോഴ്സ് ഫൈൻഡറിൽ കിട്ടില്ലല്ലോ ഈ കോഴ്സുകൾ സ്വീഡനിൽ. ഇല്ല ഇല്ല, കോഴ്സ് ഫൈൻഡറിൽ കിട്ടില്ല. നമ്മുടെ ആക്ച്വലി യൂറോപ്പിന്റെ കോഴ്സ് ഫൈൻഡർ അണ്ടർ പ്രോസസിംഗിലാണ്. അത് നമ്മൾ ഫണ്ട്സ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ടിൽ ദ ടൈം നമ്മള് നമുക്ക് പ്രൊഫൈൽ അയച്ചു തരാം. നമ്മളൊരു പ്രൊഫൈൽ ബേസിസിൽ കൂടിയാണ് യൂറോപ്പിന്റെ കോഴ്സസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് എടുത്തു കൊടുക്കുക. അപ്പം പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അത് ഷെയർ ചെയ്തു തരാം, ഏതൊക്കെയാണ് നമുക്ക് പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ലേ? എഡ്യൂക്കേഷണൽ ലോൺ കിട്ടും. സോറി സർ, ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്തു തരാം, കുഴപ്പമില്ല സാർ. സെപ്പറേറ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അയച്ചുതരാം. ഓക്കെ ഓക്കെ.
വാട്ട് ഈസ് ദ ഏജ് ലിമിറ്റ് ഫോർ സ്റ്റുഡന്റ് വിസ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, അപ് ടു ഒരു നമുക്കൊരു 38 വരെ ഏജ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളൊരു 40 വയസ്സ് വരെ വിസ കിട്ടിയ കേസസ് ഉണ്ട്. അപ്പം ആ ഒരു ഏജ് ലിമിറ്റ് വരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇയർ ഗ്യാപ്സ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം പീരിയഡിൽ ഇപ്പൊ ഒരു 1 അല്ലെങ്കിൽ 2 ഇയർ മാക്സിമം ഒക്കെ ഇയർ ഗ്യാപ്പ് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ ഒരു 5 ഇയർ ഒക്കെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് ബ്ലാങ്ക് ഗ്യാപ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പക്ഷെ വർക്ക് എക്സ്പീരിയൻസ് ആ ഒരു ടൈം പീരിയഡിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ് ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്ന കേസസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ് ടു ഒരു 38 ഏജ് വരെ നമുക്ക് ചെയ്യാം. എത്ര ബാക്ക്ലോഗ്സ് അക്സെപ്റ്റ് ചെയ്യും? ബാക്ക്ലോഗ്സ് നമ്മൾ പറഞ്ഞല്ലോ 60% ആണ് റിക്വയർമെന്റ് വരുന്നത്, അക്കാദമിക് റിക്വയർമെന്റ് വരുന്നത്. അപ്പം ബാക്ക്ലോഗ്സ് എന്താ ക്ലിയർ ആകാത്ത ബാക്ക്ലോഗ്സ് ഒന്നും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓൾറെഡി ബാക്ക്ലോഗ് ഉണ്ട്, അത് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. പക്ഷെ എന്നാലും ഒരു ആ ഒരു പെർസെന്റേജ് കാൽക്കുലേഷൻ, ഇപ്പൊ ഒരുപാട് ബാക്ക്ലോഗ് ഉള്ള കേസസ് ഒക്കെ ആണെങ്കിൽ എന്താണെങ്കിലും അവരുടെ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് below 50 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ നമുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ സ്റ്റുഡന്റിന് above 60% മാർക്ക് ഉണ്ട്, പക്ഷെ ബാക്ക്ലോഗ്സ് വരുന്നത് 15 നമ്പേഴ്സ് ആണ് വരുന്നത് ഇൻക്ലൂഡിംഗ് അറ്റംപ്റ്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ എടുക്കാൻ പറ്റുമോ? 15 ബാക്ക്ലോഗ്സോ? അതെ. ഓക്കെ, അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. ബാക്ക്ലോഗ്സ് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഈ 60-ൽ താഴെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ 60-ക്ക് താഴെയുള്ളത്? 60 താഴെ റിസ്ക് ആണ് സാർ. നമ്മള് മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ഡിപ്ലോമ പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാറ്റഗറീസ് ഒന്നും വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ, അപ്പം ഒരു 60 അബോ ഉള്ള ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല, മാസ്റ്റേഴ്സിനാണ് ചോദിക്കുന്നത്. മാസ്റ്റേഴ്സിന് 60 അബോ ഉള്ളതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ പോലും വിസ റിജക്ഷൻ ചാൻസസ് ഒക്കെ ഹൈ ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ യൂറോപ്പ് കൺട്രീസില് വിസ റിജക്ഷൻസ് കൂടുതലാണെന്ന് പറയുന്ന പോലെ തന്നെ അതിലൊക്കെ മെയിൻ ഒരു കാറ്റഗറി വരുന്നതാണ് അക്കാദമിക് റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഫീസും അടപ്പിച്ച് സ്റ്റുഡൻസിനെ ടിൽ വിസ വരെ കൊണ്ടുവന്നിട്ട് ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം അത് നമുക്കും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം നമ്മൾ ആദ്യം ഈ സ്റ്റുഡന്റിനെ സജസ്റ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്, ഇന്ന ഒരു ഡ്രോബാക്ക് ഉള്ളത് കൊണ്ട് വിസ റിജക്ഷൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ സജസ്റ്റ് ചെയ്യാണ്ട് മുമ്പോട്ട് പോയി അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാല് അതിനേക്കാളും ബെറ്റർ നമ്മൾ ആദ്യം തന്നെ അവരെ ഇൻഫോം ചെയ്യുന്നതാണ്. MSc ന്യൂട്രീഷണൽ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്ത് പറയാം. ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഓൾമോസ്റ്റ് ഓൾ ദ പ്രോഗ്രാംസ് ഉണ്ട്, അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് പറയാം. പിന്നെ സ്വീഡനിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റുഡൻസിന്റെ ആരുടെങ്കിലും പ്രൊഫൈലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ ഒരു എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഓൾറെഡി എല്ലാ ഫാന്റസി ഗ്രൂപ്പ്സിലും തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഫാന്റസി ആ ഒരു ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. ഒരു ഇനിഷ്യൽ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അസസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ പറയാം സ്റ്റുഡന്റ് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഒരു ഡൗട്ടും കൂടെ, ഈ ടൈപ്പ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ബിടെക് സ്റ്റുഡൻസിന്? ഡയറക്റ്റ് പ്ലേസ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്? അതെ. അത് നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഉള്ള യൂണിവേഴ്സിറ്റീസിലെ പല യൂണിവേഴ്സിറ്റീസും തന്നെ അവരുടെ ഒരു കോഴ്സ് പീരീഡ് കഴിയുന്ന അപ്പൊ തന്നെ ഒരു പ്ലേസ്മെന്റ് സെല്ലും അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് ഇന്റർവ്യൂവിനുള്ള മോക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ പ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനീസിലൊക്കെ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഇതുണ്ട്. പക്ഷെ അതെല്ലാം സ്റ്റുഡന്റിന്റെ ഒരു എബിലിറ്റി വെച്ചിട്ടും അവരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് അതിന്റെ കാര്യത്തിൽ ഒരു അഷുറൻസ് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ശ്രീധൻ റിലേറ്റഡ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാസ്റ്റർ ഇൻ ഓക്യുപേഷണൽ തെറാപ്പി സർ, ഇങ്ങനത്തെ റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ.
ഓരോ യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നോർമൽ മാനേജ്മെന്റ് പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ ഒബ്വിയസ്ലി അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അത് സെർച്ച് ചെയ്തിട്ടേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്. കാരണം ഒരുപാട് ബാക്കിയുള്ള യു കെ ഒക്കെ പോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ അല്ല. ഒരു ഫ്യൂ യൂണിവേഴ്സിറ്റീസിൽ ഈ ഒരു പ്രോഗ്രാംസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൺഫർമേഷൻ പറയാം. ഇപ്പോൾ നിലവിലെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, ഈ മാസം മറ്റേ അവരുടെ മറ്റേ മാർക്ക് ലിസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കൊടുക്കാം, കുഴപ്പമില്ല, കണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് എടുക്കാം നമുക്ക്. പെർസെന്റേജ് മാർക്ക് അറിയില്ല. ഇതുവരെ ഉള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാൻ പറ്റില്ലേ? ലാസ്റ്റ് സെമസ്റ്റർ അല്ലേ? ഇതുവരെ ഉള്ളത് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഒരു മാർച്ച് ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും കണ്ടീഷണൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പത്തേക്കും നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ സ്റ്റുഡന്റ് ഗ്രാജുവേഷൻ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ് ത്രൂ ആണ് കഴിഞ്ഞെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഗ്രാജുവേഷൻ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അല്ലേ? അതെ, അത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, ഇഗ്നോ ഭാരതീയ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. സോ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ സർ, താങ്ക് യു, താങ്ക് യു സർ. നല്ല പ്രസന്റേഷൻ നല്ലായിരുന്നു. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ റിവേർട്ട് തരുന്നതായിരിക്കും. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടല്ലോ, അതൊന്ന് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണേ. ഓക്കെ സർ, ഓക്കെ ഓക്കെ ഓക്കെ. പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ ഷുവർ, താങ്ക് യു. ഡെൽറ്റ, ക്യാൻ വി വൈൻഡ് അപ്പ് ദ മീറ്റ്? താങ്ക് യു, താങ്ക് യു ജിത്തു മാം. വളരെ നല്ലൊരു യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ മാക്സിമം ഇതുപോലെയുള്ള പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, നമുക്ക് കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല കോളേജ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ അതുപോലെ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ്, സ്റ്റാഫ്സ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് മീറ്റിംഗ്. താങ്ക് യു.